ഇന്നത്തെ ഏറ്റവും പുതിയ ഒ ടി ടി അപ്ഡേറ്റുകളിലേക്ക് ഇവർക്കും സ്വാഗതം. നിങ്ങളിൽ കൂടുതൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന സിനിമകളടക്കമുള്ള 10 സിനിമകളുടെ ഏറ്റവും പുതിയ ഒ ടി ടി റിലീസ് അപ്ഡേറ്റുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തെ സിനിമകളെല്ലാം തന്നെ ഇന്ന് ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ട സിനിമകളാണ്. ആദ്യത്തെ സിനിമ തമിഴിലെ ത്രില്ലർ സിനിമ കൂടിയ ഡയറി എന്ന സിനിമയാണ്. അരുൾനിധി നായകനായിട്ടെത്തിയ മികച്ച അഭിപ്രായങ്ങൾ നേരിട്ട സിനിമ ഇന്ന് അഹാ തമിഴ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. രണ്ടാമത്തെ സിനിമ തെലുഗു സിനിമ കൂടിയായ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്ന സിനിമയാണ്. ഈ സിനിമയും ഇന്ന് September 23 ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അഹാ തെലുഗു ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയാണ് സിനിമ ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മൂന്നാമത്തെ ഒ ടി ടി അപ്ഡേറ്റ് ഒരു ഡയറക്റ്റ് ഒ ടി ടി റിലീസ് ഹിന്ദി സിനിമയാണ്. അതിഥി ഭൂതോ ഭവ എന്ന സിനിമ ഇന്ന് September 23 C5 ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ സിനിമ ഡയറക്റ്റ് ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നാലാമത്തെ ഒ ടി ടി അപ്ഡേറ്റ് കന്നഡ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നാണ്. ഷുഗർ ലെസ് എന്നാണ് സിനിമയുടെ പേര്. ഇന്ന് September 23 വോട്ട് സെലക്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ ഒരു കന്നഡ സിനിമ ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അഞ്ചാമത്തെ ഒ ടി ടി അപ്ഡേറ്റ് തെലുഗു സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നാണ്. C5 ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഇന്ന് ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്ന സിനിമയുടെ പേര് കളപ്പുറം എന്നാണ്. ആറാമത്തെ ഒ ടി ടി അപ്ഡേറ്റും ഇന്ന് ഡയറക്റ്റ് ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ട ഏറ്റവും പുതിയ ഹിന്ദി സിനിമയാണ്. തമന്ന നായിക വേഷത്തിലെത്തിയ ബബ്ലി ബൗൺസർ എന്ന സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെയാണ് ഈ ഒരു ഡയറക്റ്റ് ഒ ടി ടി റിലീസ് സിനിമ ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രി 12 മണിക്ക് മുന്നേ തന്നെ ലഭ്യമായ ഈ ഒരു സിനിമയ്ക്ക് നിലവിൽ മിക്സ്ഡ് അഭിപ്രായങ്ങളാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്, തെലുഗു, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലാണ് ഈ ഒരു എൻ്റർടൈനർ സിനിമ ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏഴാമത്തെ ഒ ടി ടി അപ്ഡേറ്റ് തമിഴിൽ നിന്നാണ്. ധനുഷ് നായകനെത്തിയ തിരുചിത്രാമ്പലം എന്ന സിനിമ ഇന്ന് ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ ഒരു ഘട്ടത്തിൽ സിനിമ ലീക്കൊക്കെ പെട്ടിരുന്നു. ഇന്നാണ് സിനിമ യഥാർത്ഥത്തിൽ ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സൺ നെസ്റ്റ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ തമിഴ്, തെലുഗു, കന്നഡ, മലയാളം തുടങ്ങിയ ഭാഷകളിലെ സിനിമ 4K ഡോൾബി അറ്റ്മോസ് മികവിലാണ് ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ തിയേറ്ററുകളിൽ നിന്നും ലീക്കൊക്കെ പെട്ടതിന് ശേഷവും എല്ലാം തന്നെ മികച്ച അഭിപ്രായങ്ങളാണ് ഈ ഒരു സിനിമ എങ്ങും നേടിയെടുത്തത്. എന്തായാലും സിനിമ കാണുക, കണ്ടിട്ടുള്ളവർ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയൂ. എട്ടാമത്തെ ഒ ടി ടി അപ്ഡേറ്റ് September 8 ഓണനാളുകളിലെ തിയേറ്ററുകളിലേക്ക് എത്തിയ ആര്യ നായകനെ എത്തിയ മോശം അഭിപ്രായങ്ങൾ നേരിട്ടെടുത്ത സിനിമയാണ് ക്യാപ്റ്റൻ. ഒരു ആക്ഷൻ ത്രില്ലർ പ്ലസ് ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന സിനിമ ഇപ്പോൾ ലീക്കാക്കപ്പെട്ടിരിക്കുകയാണ്. അടുത്ത കാലത്ത് തിരുചിത്രാമ്പലം ഉൾപ്പെടെ നിരവധി തമിഴ് സിനിമകൾ ഒ ടി ടി റിലീസ് ചെയ്യാതെ ലീക്കാക്കപ്പെട്ട അതേ രീതിയിൽ ക്യാപ്റ്റൻ എന്ന സിനിമയും ഹിന്ദുസ്ഥാൻ എന്ന ഓവർസീസ് വെബ്സൈറ്റിലൂടെ ഇന്നലെ വൈകിട്ടോടെയാണ് ലീക്കാക്കപ്പെട്ടത്. സിനിമ യഥാർത്ഥത്തിൽ ഒ ടി ടി റിലീസ് ചെയ്യപ്പെടുക ഈ വരുന്ന September 30 അടുത്ത ആഴ്ച തമിഴ്, തെലുഗു ഭാഷകളിലെ C5 ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയാണ്. അങ്ങനെ ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയ സിനിമകളെല്ലാം തന്നെ അറിഞ്ഞിരിക്കുകയാണ്. ഇനി 9 ഒ ടി ടി അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ വിക്രം നായകനെ എത്തിയ കോബ്ര August 31 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ്. കാത്തിരിപ്പിനോടുവിൽ സിനിമയുടെ ഒ ടി ടി റിലീസ് തീയതി പ്രഖ്യാപനം വന്നെത്തിയിരിക്കുകയാണ്. നേരത്തെ പല വീഡിയോകളിലൂടെ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു September അവസാനം, അതായത് അടുത്ത ആഴ്ച സിനിമ ഒ ടി ടി റിലീസ് ചെയ്യപ്പെടുമെന്ന്. സോണി ലിവ് ഒ ടി ടി പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യൽ ഒ ടി ടി റിലീസ് തീയതി ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. പൊന്നിയൻ സെൽവൻ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ സിനിമ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഒ ടി ടി റിലീസിലൂടെ എത്തപ്പെടും. September 28 സോണി ലിവ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയാണ് കോബ്ര എന്ന സിനിമ അടുത്ത ആഴ്ച ഒ ടി ടി റിലീസ് ചെയ്യാനായിട്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഈ സിനിമയുടെയും എച്ച് ഡി പതിപ്പ് ലീക്കാക്കപ്പെട്ടത് ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ലല്ലോ. സിനിമയുടെ മലയാളം പതിപ്പും സോണി ലിവ് ഒ ടി ടി പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് വരാനുള്ള സാധ്യതകളുണ്ട്. അവസാനത്തെ ഒ ടി ടി അപ്ഡേറ്റ് നിവിൻ പോളി, ആസിഫ് അലി തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തിയ മഹാവീര്യർ എന്ന സിനിമയാണ്. മലയാളത്തിലെ ഫാന്റസി വിഭാഗത്തിൽ പെടുന്ന സിനിമ നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തി പരാജയം നേരിടുത്തിരുന്നു. July 21 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോഴത്തെ സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേഷൻ പുറത്തു വന്നിരിക്കുകയാണ്. നേരത്തെ സാറ്റലൈറ്റ് സംരക്ഷണ അവകാശത്തിൽ നിന്നും പിന്മാറിയ ഏഷ്യനെറ്റ് തന്നെ മഹാവീര്യർ എന്ന സിനിമ ഇപ്പോഴത്തെ സ്വന്തമാക്കിയെന്ന് കൺഫേം ആക്കപ്പെട്ടിരിക്കുകയാണ്. ഒ ടി ടി റൈറ്റ്സ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയെന്നും അൺഒഫീഷ്യൽ റിപ്പോർട്ടുണ്ട്. ഈ October സിനിമ ഒ ടി ടി റിലീസ് ചെയ്യപ്പെടുമെന്നതും ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ കാത്തിരിക്കൂ ഇനി സിനിമയുടെ റിലീസ് തീയതി കൂടി അറിയാനായിട്ട്. കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട് കാത്തിരിക്കൂ.